السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله يا عباد الله اتقوا الله وأن أبي هريرة رضي الله عنه قال عن النبي صلى الله عليه وسلم إن المؤمن إذا أذنب كانت نقطة سوداء في قلبه وإذا تاب ورجع واستغفر سقل قلبه وإذا زاد ിയും ഏറ്റവും ആദരവും പ്രിയവുമുള്ള സഹോദരങ്ങളെ ശ്രോതാക്കളെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതം ക്രമീകരിക്കണമേ ക്രമീകരിക്കണമേയെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അമീൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മനസ്സ് നാം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നോ ചെയ്യണ്ടെന്നോ തീരുമാനിക്കുകയോ അതല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും നിലപാട് സ്വീകരിക്കേണ്ടി വരികയോ ചെയ്യുമ്പോൾ നാം എടുത്തടി പ്രതികരിക്കുന്ന ഒരു പ്രതികരണമാണ് മനസ്സില്ല എന്നുള്ളത് അതായത് തൊണ്ണൂറ്റി അഞ്ച് ഇഞ്ച് നെഞ്ചളവുള്ള ശരീരത്തിൽ മനസ്സ് വിശാലമല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സ് നശിച്ചിട്ടുണ്ട് എങ്ങനെ മനുഷ്യൻ്റെ മനസ്സ് ദുഷിക്കാതെയിരിക്കും ഏതെല്ലാം രൂപത്തിൽ ദുശീകരിക്കുവാൻ സാധ്യതയും സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് മാറാനും മനസ്സ് നന്നാക്കാനും എന്താണ് മാർഗം റസൂൾ അള്ളാഹി സ്വഹു അലൈവസ്ലം പഠിപ്പിക്കുന്ന സുന്ദരമായൊരു ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് റസൂല പറയാ ഇന്നൽമോൻ ഇതാ അത് കാനത്ത് നൊക്കത്തൻ സൗദാ ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ തെറ്റ് ചെയ്യുന്നു ഒരു പാതകം ചെയ്യുന്നു ഒരു പാപം അയാളിൽ വന്നു പോകുന്നു എങ്കിൽ അത് അയാളുടെ ഹൃദയത്തിൽ ഒരു പുള്ളിയായി ശേഷിക്കും പുള്ളി അവിടെ ഉണ്ടായിരിക്കേ വൈദ താപ വറ ജസ്തഫറ അവൻ തൗബ ചെയ്യുകയും പാശ്ചാത്തപിച്ചു മടങ്ങുകയും പാപമോചനം തേടുകയും ചെയ്താൽ സ്വകൈല കൽബു അതു മാഞ്ഞ് അവൻ്റെ ഹൃദയം തെളിഞ്ഞ് തിളങ്ങുന്നതായിത്തീരും വൈദാ സാദാ ഹെത്താ തെലു കൽബു എന്നാൽ അതിനും അടിച്ചും രണ്ട് കാരണങ്ങളാണ് കാരണങ്ങളാണതി ഒന്ന് തെറ്റ് ചെയ്തു പോയല്ലോ അതൊരു ധൈര്യമായി ലൈസൻസായി എടുക്കാൻ പാടില്ല മറിച്ചൊന്ന് നാളെയാകാം എന്നുള്ളതാണ് ഇതും അനിശ്ചിതമായൊരു കാര്യമാണ് ഇത് രണ്ടും ഒരാളുടെ മനസ്സിൽ വന്നു ചേർന്നാൽ അയാളുടെ മരണം വരെയും അയാൾ അയാൾ ഒരിക്കലും തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോവുക എന്നുള്ളതല്ലാതെ തെറ്റിൽ നിന്ന് നന്മയിലേക്ക് വരുന്ന അവസ്ഥയുണ്ടാവുകയില്ല ഉണ്ടാവുകയില്ല അതുകൊണ്ട് റസൂൽ അള്ളഹിസ്ഹു അലൈവസ്ലം പഠിപ്പിക്കുകയാണ് ഒരു പുള്ളിയും മൂന്ന് മാർഗങ്ങളും ആ മൂന്ന് മാർഗങ്ങൾ സ്വീകരിച്ചാൽ മനസ്സ് ശുദ്ധമാകും ഒന്ന് ആ തെറ്റിൽ നിന്ന് മുക്തി നേടുക തോപ ചെയ്യുക പാശ്ചാത്യപിക്കുക പാപമോചനം തേടുക അതല്ലാത്ത പക്ഷം മനസ്സ് കറുത്തു പോകും അശുദ്ധമായി തീരും മനുഷ്യർ ഇന്ന് മനുഷ്യൻ്റെ ദൂഷ്യങ്ങളെ സംബന്ധിച്ചുള്ള ആവലാതിയിലാണുള്ളത് അവ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള പ്രതിവിധിയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആധുനിക ലോകം മനുഷ്യ ദുഷിപ്പ് മാറിക്കിട്ടാൻ മനുഷ്യൻ്റെ മനസ്സ് നന്നായി കിട്ടാൻ ശരീരം നന്നാകാൻ പല മാർഗങ്ങളും ഉണ്ടെങ്കിൽ പോലും മനസ്സ് നന്നാകാൻ കൃത്യമായ വ്യക്തമായ ഒരു മാർഗവും ആധുനിക ശാസ്ത്രലോകത്ത് അറിയില്ല അല്ലെങ്കിൽ ഇല്ല എന്നാൽ വളരെ കൃത്യമായി പ്രവാചക സല്ലാഹു അലൈഹി വസ്ലം അതിന് പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആാനും ദീനുൽ ഇസ്ലാമും പഠിച്ചു മനസ്സിലാക്കിയ മഹാരഥനായ ഹസൻ അൽ ബസരി റഹ്മത്ത്ല്ലാഹി അലേഹിയുടെ അരികിൽ ചില ആളുകൾ വന്നുകൊണ്ട് ചോദിക്കുകയുണ്ടായി ഞങ്ങളുടെ മനസ്സ് ആകെ പ്രയാസത്തിലാണുള്ളത് മനസ്സിൻ്റെ നോവ് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട് മനസ്സ് ദുഷിച്ചിട്ടുണ്ട് പരിഹാരമാർഗം എന്താണ് അദ്ദേഹം പറഞ്ഞു കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെ പാപങ്ങൾ അലിയിച്ചു കളയുക താത്വികമായ ഒരു പ്രയോഗമല്ലാതെ പ്രാവർത്തിക രംഗത്ത് നാം അനുവർത്തിക്കേണ്ടുന്ന ഒരു മാർഗ്ഗമാണ് തെറ്റുകൾ മനുഷ്യ സഹജമാണ് റസൂൽ കരീം സലാഹു അലസ്ലിം ഒരിക്കൽ പറഞ്ഞു കുല്ലു ഇബിന് ആദബിൻ ഖത്താഊന വഹൈറൽ മനുഷ്യരൊക്കെ ദുർബലമായ ഒരവസ്ഥയിൽ സാഹചര്യങ്ങൾ ഒത്തുകിട്ടിയാൽ അതിനുള്ള സന്ദർഭം വന്നാൽ തെറ്റുചെയ്യാൻ പ്രേരിതമായൊരു മനസ്സുമായി ജനിക്കപ്പെട്ടവരാണ് എന്നാൽ അവയിൽ ഏറ്റവും മാന്യത പുലർത്തുന്നവർ വല്ല തെറ്റോ കുറ്റമോ സംഭവിച്ചു പോയാൽ റബ്ബിനോട് പൊറുക്കൽ തേടി ആ തെറ്റിൽ നിന്നും കുറ്റത്തിൽ നിന്നും മുക്തി നേടുന്നവരാണ് അതുകൊണ്ട് ഹസൻ ബസ്രി റഹ്മലാഹി അലഹി പറഞ്ഞു ദിക്കറ് ഏറ്റവും നല്ല പരിഹാരമാർഗമാണ് അത് പാപങ്ങളെ അലിയിച്ചു കളയുക തന്നെ ചെയ്യും മാലിക് ബിന് ദിനാർ റഹ്മത്തുല്ലാഹി അലേഹിയോടും ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി അദ്ദേഹം അതിന് പറഞ്ഞ പരിഹാര പതിവായി നോമ്പെടുക്കുക എന്നുള്ളതാണ് തെറ്റുകൾ വന്നു പോയാൽ വിശപ്പ് ഒരു വലിയ മാർഗമാണ് തെറ്റിൽ നിന്ന് അകലാൻ തെറ്റ് ചെയ്തു പോയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗവും നോമ്പ് തന്നെയാണ് റസൂൺ അള്ളഹി സ്വല്ലാസ്ലും പറഞ്ഞു ഒരാൾ അള്ളാഹുവിൻ്റെ ഒരു നോമ്പ് അനുഷ്ഠിച്ചാൽ എഴുപത് വർഷത്തെ വഴിദൂരം അയാളുടെ മുഖത്തെ അല്ലാഹു നരകത്തിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന ഹദീസ് ആ ഹദീസിൻ്റെ മാനദണ്ഡം പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പതിവായി നോമ്പെടുക്കുക എന്നിട്ടും മനസ്സ് നന്നായില്ലെങ്കിൽ നിശയിൽ ദീർഘനേരം നിസ്കരിക്കുക പരിഹാരമായില്ലെങ്കിൽ ആഹാരം കുറയ്ക്കുക ദൂഷ്യങ്ങൾക്കെതിരെ അഞ്ച് ഔഷധങ്ങൾ മഹാരഥന്മാരായ പണ്ഡിതന്മാർ സമൂഹത്തെ പഠിപ്പിച്ചതായി കാണാൻ പറ്റും ഒന്ന് മനസ്സ് എപ്പോഴാണോ നശിക്കാൻ തുടങ്ങുന്നത് മനസ്സിൽ എപ്പോഴാണ് പാപങ്ങൾ കുടിയേറുന്നത് ആ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആാൻ ഊന്നോ ചെയ്ത് കയ്യിലെടുത്തതിനു ശേഷം അർത്ഥബോധത്തോടുകൂടി ആശയ തലങ്ങളിലേക്ക് ഊളിയിട്ട് ചെല്ലുന്ന ഖുർആൻ പാരായണം എല്ലാവിധ തിന്മകളെയും അകറ്റാൻ കഴിയുന്ന നല്ലൊരു പരിഹാരമാർഗമാണ് രണ്ടാമത്തേത് ഒഴിഞ്ഞ വയറും നിറഞ്ഞ ചിന്തയും അള്ളാഹുവിനെ പറ്റിയുള്ള ദിക്കറുണ്ടാവുകയും വയറു കാലിയാവുകയും ചെയ്യുക നേരത്തെ മാലിക്കുവിന് ദിനാർ റഹമത്തുല്ലാഹി അലഹി പറഞ്ഞതുപോലെ ഉപവസിക്കുക നോമ്പെടുക്കുക എന്നുള്ളത് തന്നെയാണ് നല്ല ഒരു മാർഗം മൂന്നാമത്തതാകട്ടെ നിശയിലുള്ള നമസ്കാരമാണ് റസുലി സ്വഹു വസ്ലം പഠിപ്പിച്ചു അഫ്ഷുസ്സലാ വൈനക്കും അയുഹന്നാസ് മനുഷ്യരെ അഫ്ഷുസ്സലാമ വൈനക്കും ബിസ്സലാം മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം അതിലൊന്ന് നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക രണ്ടാമത്തേത് അറിയുന്നവനും അറിയാത്തവർക്കും നിങ്ങൾ ഭക്ഷണം നൽകുക കുടുംബ ബന്ധങ്ങൾ അറ്റുപോയത് വിളക്കി ചേർക്കുക എല്ലാ മനുഷ്യരും ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നമസ്കരിക്കുക യാ ഇലാ നമസ്കരിക്കുകയ്യത്തൻ എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നവരിൽ ഉൾപ്പെടാനുള്ള മഹാഭാഗ്യമായിട്ടാണ് പ്രവാചകൻ അത് പഠിപ്പിച്ചത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അഞ്ചാമതായി രാത്രിയിലുള്ള പ്രാർത്ഥന എല്ലാവരും ഉറങ്ങുമ്പോൾ അവനവൻ്റെ മനസ്സിലെ നോവുകൾ പാപത്തിൻ്റെ കറകൾ എല്ലാം കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് പഠിച്ചതമ്പുര പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് താരഹിലെ ഒൻപതാമത്തായത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ യൗമത്ത് ഉബല സറായിർ രഹസ്യങ്ങൾ ചോദിക്കുന്ന ദിവസമാണ് പരലോകമെന്ന് മനസ്സിലാക്കി വിരിപ്പ് വിട്ട് എഴുന്നേൽക്കാൻ കഴിഞ്ഞ് അവിടെ നിന്ന് ഒന്നു ചെയ്ത് നമസ്കരിച്ച് രാത്രിയിൽ പ്രാർത്ഥന പതിവാക്കുന്നെങ്കിൽ അയാളുടെ മനസ്സ് സംശുദ്ധമായിരിക്കും അഞ്ചാമതായി സജ്ജനങ്ങളുമായി സഹവസിക്കുക എന്നുള്ളതാണ് തെറ്റ് ചെയ്യുന്ന കുറ്റങ്ങൾ ചെയ്യുന്ന തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ ഒരുക്കുന്ന എല്ലാവിധ സൗഹൃദ ബന്ധങ്ങളും ഇല്ലായ്മ ചെയ്തുകൊണ്ട് നന്മയിലേക്ക് ക്ഷണിക്കുന്ന നന്മയുടെ പരിമളം ഉല്ലസിക്കുന്ന സജ്ജനങ്ങളുമായി സഹവസിക്കുക എന്നുള്ളതും മനസ്സിൻ്റെ ദൂഷീകരണത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ തികഞ്ഞ ഒരു ഔഷധമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു എന്നാൽ റസൂൽല്ലാഹി സലാഹു അലിഹി മുസ്ലമ അതോടുകൂടി തന്നെ വളരെ വ്യക്തവും കൃത്യവുമായ രണ്ട് പ്രാർത്ഥനകൾ കൂടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഒന്ന് ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലിഹി രേഖപ്പെടുത്തിയ പ്രാർത്ഥന ഇങ്ങനെയാണ് അള്ളാഹുമായാ മുസരിഫ് അൽ കുലൂബ് സരിഫ് കുലൂബന അല ഇത്ത എത്തിക്കാം ഹൃദയങ്ങളെ തിരിച്ചു മറിക്കുന്നവനെ ഞങ്ങളുടെ ഹൃദയത്തെ നിന്റെ മതത്തിലേക്ക് നീ തിരിച്ചു തിരിച്ചുവിടണമേ അള്ളാഹു യാ മുക്കല്ലിബ് അൽ കുലൂബ് സബ്യത്ത്ലൂപന അലാധീനിക്ക അള്ളാഹുവെ ഹൃദയങ്ങളെ ഇളക്കിമറിക്കുന്നവനെ ഇവാം തുറമുതി രേഖപ്പെടുത്തുന്ന ഹരീഫിലുള്ളത് അള്ളാഹുവേ ഹൃദയങ്ങളെ ഇളക്കിമറിക്കുന്നവനെ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ മതത്തിൽ ഉറപ്പിച്ചു നിർത്തേണമേ സഹോദരങ്ങളെ റസൂൽ അള്ളഹി സല്ലാഹു അലൈ വല്ലം ഈ ദ്വ നിങ്ങൾ പഠിച്ച് പാരായണം ചെയ്യണം എന്ന് പറയുകയായിരുന്നില്ല ചെയ്തിരുന്നത് പതിവായി ചൊല്ലാറുണ്ടായിരുന്നു ആര് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹു വസ്വലം എന്തിന് എന്താവശ്യത്തിന് ഈ ചോദ്യം മഹദി ഐഷാ ബി വി റീ അള്ളാഹു അല്ലാ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലി ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ എന്താണിത്ര ബേജാറ് ഇത്ര വെപ്രാളം നമുക്കൊക്കെ ഇല്ലാതെ പോകുന്നത് സഹോദരങ്ങളെ അതാണ് നരകത്തെപ്പറ്റിയുള്ള ബേജാറില്ല സ്വർഗത്തെ സംബന്ധിച്ച് ഓവർ കോൺഫിഡൻസ് ആണ് എന്നാൽ പ്രവാചകൻ അതുണ്ടായിരുന്നില്ല അതുകൊണ്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ ഐഷ നീ മനസ്സിലാക്കണം ഒരു മനുഷ്യൻ്റെ ഹൃദയം അള്ളാഹുവിൻ്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് അതെപ്പോഴാണോ അവൻ മാറ്റാൻ ഉദ്ദേശിച്ചത് ആ സമയത്ത് അവൻ മാറ്റുക തന്നെ ചെയ്യും സഹോദരങ്ങളെ പരിശുദ്ധ കുറാനിലെ മൂന്നാമദ്ധ്യായം സൂറത് ആലിം റാൻ്റെ തുടക്കഭാഗത്ത് ഒരു പ്രാർത്ഥനാ വചനം നമുക്ക് കാണാൻ കഴിയുമല്ലോ റബ്ബന ലാ തുസിയ കൊലൂപന ബതെയ അള്ളാഹുവേ റബ്ബേ ഞങ്ങൾക്ക് ഹിതായത്വം നൽകിയതിന് ശേഷം നീ ഞങ്ങളെ തെറ്റിച്ചു കളയരുതേ വലിയ വേഷ വിഷമമുള്ള ബേജാറുള്ള അവസ്ഥയാണത് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പ്രാർത്ഥനകൾ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ അവ അനുവർത്തിക്കുകയും ചെയ്യുക തെറ്റുകുറ്റങ്ങളില്ലാത്ത പാപങ്ങൾ വന്നാൽ അവ അള്ളാഹുവിനോട് തൗപ ചെയ്ത് പശ്ചാത്തപിച്ച് മാപ്പിരന്ന് തെറ്റുകൾ ഇല്ലാത്തൊരു ജീവിതവുമായി റബ്ബിനെ കണ്ടുമുട്ടാൻ നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു സുബഹാന ഹുഹത്തേല അറിഞ്ഞും മര്യാദയും വന്നു എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തന്ന് നന്മയിലൂടെ സഞ്ചരിച്ച് അവൻ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് നാളെ പാരത്രികമായ ലോകത്ത് ജന്നാത്തുൽ ഫിരിദോസിൻ്റെ ഉടമസ്ഥരായ അമ്പിയാക്കളും ഔലിയാക്കളും സലഫുസ്സാലികളും സുദ്ദീഖുകളും ഷഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ നമുക്ക് നമ്മുടെ സാധുക്കളായ മാതാപിതാക്കൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അനഹമുല്ലാഹുറബുലമീൻ അസ്സലാ വരഹമുല്ലാഹി വാത്ത